ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എം ഫോർ മോട്ടിവേഷൻ. മൈ നെയിം ഈസ് റോബിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കാൻ 25 ടിപ്പ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട 25 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്പർ 1, എക്സസൈസ് ഫോർ 30 മിനിറ്റ്സ് ഈച്ച് ഡേ. എല്ലാ ദിവസവും മിനിമം 30 മിനിറ്റ് എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പായിട്ട് പറയുന്നത്. അടുത്ത ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് പറയുന്നത് ഡ്രിങ്ക് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ ഈച്ച് ഡേ. എല്ലാ ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ദെൻ മൂന്നാമത്തെ ടിപ്പ് വരുന്നത് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ. അപ്പോൾ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ്, കുറവ് ലഞ്ച്, ഏറ്റവും കുറവ് ഡിന്നറ് കഴിക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ ടിപ്പ്. ദെൻ നാലാമത്തെ ടിപ്പ് വരുന്നത് ഈറ്റ് മോർ ഫുഡ് ദാറ്റ് ഗ്രോ ഓൺ ട്രീസ് ആൻഡ് പ്ലാന്റ് ആൻഡ് ഈറ്റ് ലെസ് ഫുഡ് ദാറ്റ് മാനുഫാക്ചർഡ് ഇൻ പ്ലാന്റ്. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുക, മാനുഫാക്ചർ ചെയ്യുന്നത് വളരെ ഹാംഫുള്ളായത് കുറയ്ക്കുക, അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ ടിപ്പ് ലിവ് വിത്ത് 3 E's, എനർജി, എൻതുസിയാസം ആൻഡ് എംപതി. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക, എനർജി, എൻതുസിയാസം ആൻഡ് എംപതി. നമ്മൾ അടുത്ത ടിപ്പ് ആറാമത്തെ, മേക്ക് ടൈം ഫോർ പ്രെയർ ആൻഡ് റിഫ്ലക്ഷൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക, അതാണ് ടിപ്പ് നമ്പർ 6. ഞാൻ പറയുന്ന ടിപ്പ് നമ്പർ 7, പ്ലേ മോർ ഗെയിംസ്, പ്രാക്ടീസ് യോഗ, അവോയ്ഡ് സോൾട്ട്, ഡോണ്ട് ഡ്രിങ്ക് സോഡ. ഗെയിംസ് കളിക്കുക, പ്രാക്ടീസ്, യോഗ പ്രാക്ടീസ് ചെയ്യുക, ഉപ്പും സോഡയും കുടിക്കാതിരിക്കുക, അതാണ് ഏഴാമത്തത്. എട്ടാമത്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്, എല്ലാവർക്കും അറിയാത്തതാണ്, മോർ ബുക്സ് വായിക്കുക, ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. ഒമ്പതാമത്തെ ടിപ്പാണ് സിറ്റ് ഇൻ സൈലൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഈച്ച് ഡേ. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, അതാണ് ഒമ്പതാമത്തെ ടിപ്പ്. ദെൻ പത്താമത്തെ ടിപ്പാണ് 8 മണിക്കൂർ മണിസ്റ്റായിട്ട് സ്ലീപ്പ് ഫോർ 8 അവേഴ്സ്. 8 ഗ്ലാസ് വെള്ളം കുടിക്കുക, 8 അവറ് ഉറങ്ങുകയും ചെയ്യുക, അതാണ് പത്താമത്തെ ടിപ്പ്. ദെൻ പതിനൊന്നാമത്തെ, ടേക്ക് എ 30 മിനിറ്റ്സ് വാക്ക് എവറി ഡേ വൈൽ യു വാക്ക് സ്മൈൽ. എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക, നമ്മൾ നടക്കുമ്പോൾ ചിരിക്കുകയും ചെയ്യുക, അതാണ് പതിനൊന്നാമത്തെ ടിപ്പ് പറയുന്നത്. അടുത്ത ടിപ്പ് വരുന്നത് പന്ത്രണ്ടാമത്തെ, ഡോണ്ട് കമ്പയർ വിത്ത് യുവർ ലൈഫ് ടു അതേഴ്സ്, യു ഹാവ് നോ ഐഡിയ വാട്ട് ദെയർ ജേണി ഈസ് ഓൾ അബൌട്ട്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക, കാരണം നമുക്ക് മറ്റുള്ളവരുടെ പാസ്റ്റ് എന്താണ് നമുക്ക് അറിയില്ല. അടുത്തത് പതിമൂന്നാമത്തെ, ടൈം ഹീൽസ് എവരിതിങ്. അതായത് ടൈം, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതും എല്ലാ മുറിവുകളും ഉണങ്ങുമെന്നാണ് പറയുന്നത്, അത് മൈൻഡിനായാലും ബോഡിക്കായാലും. ടൈം ഹീൽസ് എവരിതിങ്. പതിനാലാമത്തെ ടിപ്പ്, ഡോണ്ട് വേസ്റ്റ് യുവർ സെൽഫ് സോ സീരിയസ്ലി, നോ വൺ എൽസ് ഡസ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ നമുക്കത് എല്ലാം വേസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി, നോ വൺ എൽസ് ഡസ്. പതിനഞ്ചാമത്, ഡോണ്ട് വേസ്റ്റ് യുവർ പ്രഷ്യസ് എനർജി ഓൺ ഗോസിപ്പിംഗ്. നമുക്ക് എല്ലാവരും അറിയാം, നമ്മൾ പരസ്പരം അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയവും എനർജിയും കളയരുത്. പതിനാറാം, എൻവി ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം, യു ഓൾറെഡി ഹാവ് ഓൾ യു നീഡ്. നമുക്ക് അസൂയ വേസ്റ്റ് ഓഫ് ടൈമാണ്, അപ്പോൾ അതിൻ്റെ വേണ്ടി സമയം നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. പതിനേഴ്, ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വേസ്റ്റ് ടൈം ഹേറ്റിംഗ് എനി വൺ, ഡോണ്ട് ഹേറ്റ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുകയോ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയോ ചെയ്യരുത്, കാരണം ലൈഫ് വളരെ ചെറുതാണ്, അപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. പതിനെട്ടാമത്തെ ടിപ്പാണ് മേക്ക് പീസ് വിത്ത് യുവർ പാസ്റ്റ് സോ ഇറ്റ് വോണ്ട് സ്പോയിൽ ദ പ്രസൻറ്റ്. നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ നന്നായി സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രസൻറ്റ് ലൈഫ് നഷ്ടപ്പെടാതിരിക്കുകയും. പത്തൊമ്പതാമത്തെ ടിപ്പ് പറയുന്നത് നോ വൺ ഈസ് ഇൻ ചാർജ് ഓഫ് യുവർ ഹാപ്പിനെസ് എക്സെപ്റ്റ് യു.
നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ മാത്രമാണ് കാരണക്കാരൻ. അല്ലാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്തത് 20-ാമത്തെ, ഹവർ ഗുഡ് ഓർ ബാഡ് ദ സിറ്റുവേഷൻ ഈസ് ഇറ്റ് വിൽ ചേഞ്ച്. നല്ലതായാലും ചീത്തയായാലും ഏത് സിറ്റുവേഷനും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക, ഗുഡ് ഓർ ബാഡ്. ദെൻ 21-ാമത്തെ, 21st, റിമെമ്പർ ദാറ്റ് യു ആർ ടു ബ്ലെസ്ഡ് ടു ബി സ്ട്രെസ്ഡ്. നമ്മൾ എല്ലാവരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ എപ്പോഴും കരുതുക. അതാണ് 21-ാമത്തെ ടിപ്പ് പറയുന്നത്. 21-ാമത്തത്. അടുത്ത് 22-ാമത്തത്, കോൾ യുവർ ഫാമിലി ഓഫൺ. ഇപ്പം നിങ്ങൾ പുറത്താണ് താമസിക്കുന്നത്, പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോയാൽ എപ്പോഴും ഫാമിലി ആയിട്ട് ഒരു കോണ്ടാക്റ്റ് വയ്ക്കുക, ഫോൺ വിളിക്കാൻ സമയം കണ്ടെത്തുക. അടുത്ത് 23-ാമത്തെ ടിപ്പാണ്, ഈച്ച് ഡേ ഗീവ് സംതിങ് ടു അതേഴ്സ്. നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഫുഡായിട്ടോ ഹെൽപ്പായിട്ടോ എന്തെങ്കിലും ഒരു ഉപകാരം കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക ഓരോ ദിവസവും. അടുത്തത് 24, വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അവർ എന്തോ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രം നല്ലത് ചിന്തിക്കുക. അടുത്തത് ലാസ്റ്റ് ആൻഡ് 25th ടിപ്പ്, ലൈഫ് ഈസ് ഇൻ ഫെയർ ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഗുഡ്, എൻജോയ് ലൈഫ്. ജീവിതം അത്ര എളുപ്പമല്ല, പക്ഷേ നന്നായി പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. താങ്ക് യു.